കേരളത്തിലെ പഞ്ചായത്തുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേരളത്തിലെ പഞ്ചായത്തുകളും അവയുടെ പ്രത്യേകതകളുമാണ് ഇന്ന് നോക്കുന്നത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് എനേബിൾ ചെയ്യുക, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ഈ ക്ലാസ് ഷെയർ ചെയ്തു കൊടുക്കുക. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്താണ് മഞ്ചേശ്വരം കാസർഗോഡ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല തിരുവനന്തപുരം. കേരളത്തിലെ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമിളി ഇടുക്കി. കേരളത്തിൽ വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ ഗ്രാമപഞ്ചായത്ത് പാമ്പാക്കുട എറണാകുളം. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത ഗ്രാമപഞ്ചായത്ത് വെള്ളനാട് തിരുവനന്തപുരം. കേരളത്തിലെ രണ്ടാമത്തെ കമ്പ്യൂട്ടർ വൽകൃത ഗ്രാമപഞ്ചായത്ത് തളിക്കുളം തൃശൂർ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സമഗ്ര ഭൗമ വിവരശേഖര ബ്ലോക്ക് പഞ്ചായത്ത് ചിറയൻകീഴ് തിരുവനന്തപുരം. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് തൃക്കരിപ്പൂർ കാസർഗോഡ്. കേരളത്തിൽ ആദ്യമായി ജനങ്ങൾക്ക് സൗജന്യ വൈഫൈ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഇരവിപേരൂർ പത്തനംതിട്ട. കേരളത്തിലെ ആദ്യ ഇ പേയ്മെൻറ്റ് പഞ്ചായത്ത് മഞ്ചേശ്വരം കാസർഗോഡ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം, കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ ഗ്രാമപഞ്ചായത്ത് പാമ്പാക്കുട എറണാകുളം. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാട് തിരുവനന്തപുരം. കേരളത്തിലെ രണ്ടാമത്തെ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് തളിക്കുളം തൃശൂർ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സമഗ്ര ഭൗമ വിവരശേഖര ബ്ലോക്ക് പഞ്ചായത്ത് ചിറയൻകീഴ് തിരുവനന്തപുരം. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് തൃക്കരിപ്പൂർ കാസർഗോഡ്. കേരളത്തിൽ ആദ്യമായി ജനങ്ങൾക്ക് സൗജന്യ വൈഫൈ നൽകിയ ഗ്രാമപഞ്ചായത്ത് ഇരവിപേരൂർ പത്തനംതിട്ട. കേരളത്തിലെ ആദ്യ ഇ പേയ്മെൻറ്റ് പഞ്ചായത്ത് മഞ്ചേശ്വരം കാസർഗോഡ്. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി പഞ്ചായത്ത് കരവാരം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുമൺ പത്തനംതിട്ട. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ കാർബൺ വിമുക്ത പഞ്ചായത്ത് മീനങ്ങാടി വയനാട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ പഞ്ചായത്ത് പനത്തടി കാസർഗോഡ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴി ആലപ്പുഴ. കേരളത്തിലെ ആദ്യ ഭൗമ വിവര പഞ്ചായത്ത് അരുവിക്കര തിരുവനന്തപുരം. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസാണ് മുഖത്തല കൊല്ലം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ തരിശുരഹിത ഗ്രാമപഞ്ചായത്ത് മണ്ണഞ്ചേരി ആലപ്പുഴ. കേരളത്തിലെ ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് അന്തിക്കാട് തൃശൂർ. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം ഇടുക്കി. കേരളത്തിലെ ആദ്യ ഓർഗാനിക് ബ്ലോക്ക് പഞ്ചായത്ത് ആലത്തൂർ പാലക്കാട്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം, കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി പഞ്ചായത്ത് കരവാരം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുമൺ പത്തനംതിട്ട. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ കാർബൺ വിമുക്ത പഞ്ചായത്ത് മീനങ്ങാടി വയനാട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ പഞ്ചായത്ത് പനത്തടി കാസർഗോഡ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത്
കഞ്ഞിക്കുഴി, ആലപ്പുഴ. കേരളത്തിലെ ആദ്യ ഭൗമ വിവര പഞ്ചായത്ത് അരുവിക്കര, തിരുവനന്തപുരം. പൂർണ്ണമായി സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസാണ് മുഖത്തല, കൊല്ലം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ തരിശ് രഹിത ഗ്രാമപഞ്ചായത്ത് മണ്ണഞ്ചേരി, ആലപ്പുഴ. കേരളത്തിലെ ആദ്യ തരിശ് രഹിത ബ്ലോക്ക് പഞ്ചായത്ത് അന്തിക്കാട്, തൃശ്ശൂർ. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് മാങ്കുളം, ഇടുക്കി. കേരളത്തിലെ ആദ്യ ഓർഗാനിക് ബ്ലോക്ക് പഞ്ചായത്ത് ആലത്തൂർ, പാലക്കാട്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി, എറണാകുളം. കേരളത്തിലെ ആദ്യ വനിതാ സൗഹൃദ പഞ്ചായത്ത് മാരാരിക്കുളം സൗത്ത്, ആലപ്പുഴ. കേരളത്തിലെ ആദ്യ വിധവ സൗഹൃദ പഞ്ചായത്ത് വണ്ണപ്പുറം, ഇടുക്കി. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം, കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി, എറണാകുളം. കേരളത്തിലെ ആദ്യ വനിതാ സൗഹൃദ പഞ്ചായത്ത് മാരാരിക്കുളം സൗത്ത്, ആലപ്പുഴ. കേരളത്തിലെ ആദ്യ വിധവ സൗഹൃദ പഞ്ചായത്ത് വണ്ണപ്പുറം, ഇടുക്കി. 100% സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് കരിവെള്ളൂർ, കണ്ണൂർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നിയമസാക്ഷര വ്യവഹാര വിമുക്ത പഞ്ചായത്ത് ചെറിയനാട്, ആലപ്പുഴ. 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ, മലപ്പുറം. കേരളത്തിലെ ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് മങ്കര, പാലക്കാട്. കേരളത്തിൽ സാക്ഷരത ഏറ്റവും കുറഞ്ഞ പഞ്ചായത്ത് പടവയൽ, പാലക്കാട്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്ത് മാവൂർ, കോഴിക്കോട്. കേരളത്തിലെ ആദ്യ ഇ സാക്ഷരതാ പഞ്ചായത്ത് പള്ളിച്ചൽ, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്ത് ചേലമ്പ്ര, മലപ്പുറം. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം, 100% സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് കരിവെള്ളൂർ, കണ്ണൂർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നിയമസാക്ഷരത വ്യവഹാര വിമുക്ത പഞ്ചായത്ത് ചെറിയനാട്, ആലപ്പുഴ. 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ, മലപ്പുറം. കേരളത്തിലെ ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് മങ്കര, പാലക്കാട്. കേരളത്തിൽ സാക്ഷരത ഏറ്റവും കുറഞ്ഞ പഞ്ചായത്ത് പടവയൽ, പാലക്കാട്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്ത് മാവൂർ, കോഴിക്കോട്. കേരളത്തിലെ ആദ്യ ഇ സാക്ഷരതാ പഞ്ചായത്ത് പള്ളിച്ചൽ, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ പ്രഥമ ശുശ്രൂഷ പഞ്ചായത്ത് ചേലമ്പ്ര, മലപ്പുറം. കേരളത്തിലെ ആദ്യ ഫിലമെൻ്റ് ബൾബ് രഹിത ഗ്രാമപഞ്ചായത്ത് പീലിക്കോട്, കാസർഗോഡ്. കേരളത്തിലെ ആദ്യ സ്ത്രീധനരഹിത പഞ്ചായത്ത് നിലമ്പൂർ, മലപ്പുറം. സ്വരാജ് ട്രോഫി നേടിയ ആദ്യ പഞ്ചായത്ത് കഞ്ഞിക്കുഴി, ആലപ്പുഴ. നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് പീലിക്കോട്, കാസർഗോഡ്. ഈ 4 ചോദ്യങ്ങളും PSC ചോദിച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം, കേരളത്തിലെ ആദ്യ ഫിലമെൻ്റ് ബൾബ് രഹിത പഞ്ചായത്ത് പീലിക്കോട്, കാസർഗോഡ്. കേരളത്തിലെ ആദ്യ സ്ത്രീധനരഹിത പഞ്ചായത്ത് നിലമ്പൂർ, മലപ്പുറം. സ്വരാജ് ട്രോഫി നേടിയ ആദ്യ പഞ്ചായത്ത് കഞ്ഞിക്കുഴി, ആലപ്പുഴ. നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് പീലിക്കോട്, കാസർഗോഡ്.
എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയായ ആയുർദളം പദ്ധതി നടപ്പിലാക്കിയ പഞ്ചായത്ത് കൂതാളി കോഴിക്കോട്. പൊതുജന പങ്കാളിത്തത്തോടുള്ള കുടിവെള്ള പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് ഒളവണ്ണ കോഴിക്കോട്. കേരളത്തിലെ ആദ്യ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കൽ മലപ്പുറം. അതുല്യം പദ്ധതി ആദ്യമായി ആരംഭിച്ച പഞ്ചായത്ത് നിലമ്പൂർ മലപ്പുറം. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം, എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയായ ആയുർദളം പദ്ധതി നടപ്പിലാക്കിയത് കൂതാളി കോഴിക്കോട്. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള കുടിവെള്ള പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് ഒളിവണ്ണ കോഴിക്കോട്. കേരളത്തിലെ ആദ്യ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കൽ മലപ്പുറം. അതുല്യം പദ്ധതി ആദ്യമായി ആരംഭിച്ച പഞ്ചായത്ത് നിലമ്പൂർ മലപ്പുറം. പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഇരവിപേരൂർ പത്തനംതിട്ട. കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി ഇടുക്കി. കേരളത്തിൽ ആദ്യമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയ പഞ്ചായത്ത് മട്ടന്നൂർ കണ്ണൂർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കൈ കാസർഗോഡ്. കേരളത്തിൽ ആദ്യമായി ഗ്രീസ് അധിഷ്ഠിത സോളാർ പ്ലാന്റ് സ്ഥാപിച്ച ജില്ലാ പഞ്ചായത്ത് അമ്പലത്തറ കാസർഗോഡ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം, പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് ഇരവിപേരൂർ പത്തനംതിട്ട. കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി ഇടുക്കി. കേരളത്തിൽ ആദ്യമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയ പഞ്ചായത്ത് മട്ടന്നൂർ കണ്ണൂർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കൈ കാസർഗോഡ്. കേരളത്തിൽ ആദ്യമായി ഗ്രീസ് അധിഷ്ഠിത സോളാർ പ്ലാന്റ് സ്ഥാപിച്ച ജില്ലാ പഞ്ചായത്ത് അമ്പലത്തറ കാസർഗോഡ്. കേരളത്തിൽ ആദ്യമായി ജലനയം പ്രഖ്യാപിച്ച പഞ്ചായത്ത് പെരുമണ്ണ കോഴിക്കോട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പോത്തുകൽ മലപ്പുറം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് വടകര കോഴിക്കോട്. കേരളത്തിലെ ജനസംഖ്യ കൂടിയ പഞ്ചായത്ത് താനൂർ മലപ്പുറം. കൊക്കക്കോള വിരുദ്ധ സമരം നടന്ന ഗ്രാമപഞ്ചായത്ത് പെരുമാട്ടി പാലക്കാട്. കേരളത്തിൽ ആദ്യമായി ഈ പ്ലാറ്റ്ഫോം വഴി വനിതാ കർഷകർക്ക് കറവ പശുക്കളെ വിതരണം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് അട്ടപ്പാടി പാലക്കാട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പഞ്ചായത്ത് അമ്പലവയൽ വയനാട്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം, കേരളത്തിൽ ആദ്യമായി ജലനയം പ്രഖ്യാപിച്ച പഞ്ചായത്ത് പെരുവണ്ണ കോഴിക്കോട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പോത്തുകൽ മലപ്പുറം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് വടകര കോഴിക്കോട്. കേരളത്തിലെ ജനസംഖ്യ ഏറ്റവും കൂടിയ പഞ്ചായത്ത് താനൂർ മലപ്പുറം. കൊക്കക്കോള വിരുദ്ധ സമരം നടന്ന ഗ്രാമപഞ്ചായത്ത് പെരുമാട്ടി പാലക്കാട്. കേരളത്തിൽ ആദ്യമായി ഈ പ്ലാറ്റ്ഫോം വഴി വനിതാ കർഷകർക്ക് കറവ പശുക്കളെ വിതരണം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് അട്ടപ്പാടി മലപ്പുറം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പഞ്ചായത്ത് അമ്പലവയൽ വയനാട്. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെയും മറ്റു പി എസ് സി പരീക്ഷകൾക്ക് ആവശ്യമായുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.